വിശ്വസിക്കാൻ പറ്റാതായല്ലോ സിദ്ധാർത്ഥ്. ഈ വഞ്ചന ഞാൻ പ്രതീക്ഷിച്ചതേയല്ല. ദീപു എന്റെ ജീവനായിരുന്നു. അവൻ എന്നെ കൊന്നുകളഞ്ഞില്ല. സാരമില്ലടോ, ഇതിനേക്കാൾ വലുത് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തതല്ലേ താൻ? അതെ, അനുഭവിച്ചിട്ടുണ്ട്, പലതും തരണം ചെയ്തിട്ടുണ്ട്. അകം പൊള്ളി എപ്പോഴും ഒരിറ്റ കണ്ണീര് പോലും വീഴാതെ പിടിച്ചു നിന്നിട്ടുണ്ട് സുമിത്ര. പക്ഷെ ഇവിടെ ഇവിടെ ഞാൻ തോറ്റുപോയി. കാരണം എന്റെ കൂടെ പിറപ്പാണ് ഇത് ചെയ്തത്. എന്റെ നെഞ്ചിൽ കൊണ്ട് നടന്നവൻ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചവരൊക്കെ ചതിക്ക. ഇനി എന്തിനു ജീവിക്കുന്നു എന്ന് തോന്നിപ്പോന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കാതല്ലോ, താൻ ജീവിക്കണം, ഒരുപാട് കാലം ജീവിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. അതിനുവേണ്ടിയാണല്ലോ ദൈവം നിനക്ക് ഈ രണ്ടാം ജന്മം നൽകിയത്. സുമിത്ര, കരയാതെടോ. എനിക്ക് ദീപു അങ്ങനെ പറഞ്ഞതിന്റെ കാരണം കണ്ടെത്തണം. ആ ചതിക്ക് പിറകിൽ എന്താണെന്ന് കണ്ടെത്തണം. താൻ സമ്മതിച്ചാൽ തന്റെ കൂടെ ഞാനും ഉണ്ടാവും.